വടകരയ്ക്ക് അല്പം ആശ്വാസകരമായ ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. എന്നാൽ ഇപ്പോൾ ഇന്നലെ കുരിയാടിയിൽ പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു. ഒപ്പം തന്നെ ഇന്ന് 7 പേർക്ക് കൂടി കുരിയാടിയിൽ പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. ഇവിടെ അല്പം ആശങ്കയ്ക്ക് ഇട നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുരിയാടി പ്രദേശം തീരദേശ മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾക്ക് ഇവിടെ നിന്നും അസുഖം മറ്റാളുകളിലേക്ക് പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും വടകരയിലെ ചില വാർഡുകളെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ കുരിയാടി അടക്കമുള്ള പ്രദേശത്ത് വീണ്ടും പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കാരണം റോഡുകളെല്ലാം തന്നെ RRT വോളണ്ടിയേഴ്സും ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും ഹെൽത്ത് വിഭാഗവും എല്ലാവരും കൂടെ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കുരിയാടി ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 6 പേർക്കാണ്. അപ്പൊ അത് സമ്പർക്കം വഴി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാലും ആ വാർഡ് തന്നെ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ വാർഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നാളെ 100 പേർക്കുള്ള ഒരു ടെസ്റ്റ്, കോവിഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അത് പ്രകാരം 100 പേർക്കുള്ള ടെസ്റ്റ് നടത്തും. ആ 100 പേർക്കുള്ള ടെസ്റ്റ് നടത്തി കഴിഞ്ഞാലും ആ വാർഡിനെ കുരിയാടി ബീച്ച് എന്നുള്ള രീതിയിൽ തന്നെ ആ വാർഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 വാർഡിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് 17, 18 വാർഡിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കൊരു ഈ ഒരു ആന്റിജൻ ടെസ്റ്റ് അല്ലാതെ തന്നെ സ്വ പരിശോധനയിലൂടെ നടത്തണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപ്രകാരം നാളത്തെ ടെസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണോ ഏത് രീതിയിലാണോ വരുന്നത് അതിനടിസ്ഥാനത്തിൽ സ്രവ പരിശോധനയ്ക്കുള്ള ടെസ്റ്റും കൂടെ നടത്താനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. മൊത്തത്തിൽ 46 പേർക്കാണ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഉള്ളതിനേക്കാളും ഇപ്പോൾ ഒരു ഏകദേശം ഒരു 16 പേർക്കൊക്കെ 16 ആളുകൾക്ക് രോഗമുക്തി നേടിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ ഈ ഒരു കോവിഡിന്റെ തുടക്കം മുതൽ വളരെ സജീവമായിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നയിക്കുന്നത്. ഒരു പ്രയാസവും ഇന്നേ വരെ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നല്ല രീതിയിലുള്ള ഇടപെടലാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തും ആരോഗ്യ പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. വടകര നഗരസഭയുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 80-ലധികം ആളുകൾക്കായിരുന്നു കോവിഡ് പോസിറ്റീവായി വന്നിരുന്നത്. ഇപ്പോൾ അത് 7 പേർ മാത്രമാണ് ചികിത്സയിൽ ഉള്ളത് എന്നുള്ളതും അല്പം ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമാണ്. വടകര മുനിസിപ്പാലിറ്റി ഏറ്റവും ജാഗ്രതയിലാണ് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് വടകരയിൽ നടന്ന പരിശോധന, കോവിഡ് പരിശോധന. അതായത് മാധ്യമ പ്രവർത്തകർക്കും ഒപ്പം തന്നെ റേഷൻ കടകളിൽ ജോലി ചെയ്യുന്നവർക്കും ഇന്ത്യൻ കോഫി ഹൗസിൽ ജോലി ചെയ്യുന്നവർക്കും ഉൾപ്പെടെ അതായത് ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാം തന്നെ ഇന്ന് PCR ടെസ്റ്റ്, അതായത് വടകര നഗരസഭയ്ക്ക് പിന്നിലുള്ള ഗുജറാത്തി സ്കൂളിൽ വെച്ച് PCR ടെസ്റ്റ് നടത്തുകയുണ്ടായി. അതായത് ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന അതായത് മാധ്യമ പ്രവർത്തകരും മറ്റുമാണ് ഏറ്റവും കൂടുതൽ ആളുകളുമായി സമ്പർക്കമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത്. ഈ ആളുകൾക്ക് കോവിഡ് പരിശോധന നടത്തി എന്ന് പറയുന്നത് തന്നെ നഗരസഭയുടെ ഒരു വലിയ മുൻകരുതലായി നമുക്ക് കണക്കാക്കാൻ പറ്റും. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സെൻട്രൽ സർവേലൻസ് വടകര മുനിസിപ്പാലിറ്റിയിൽ വടകര GFA കീഴിൽ നടക്കുകയാണ്. ഇവിടെ വരുന്നത് സെൻട്രൽ സർവേലൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാറ്റഗറിയിലും പെട്ട കുറച്ച് പേരെ വെച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഉണ്ടാവും, ഷോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ, സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ടാവാം, പിന്നീട് നമ്മുടെ പോലീസ് ഇതിലുള്ള ആൾക്കാരുണ്ടാവാം, ആശ വർക്കേഴ്സ് അങ്ങനത്തെ ഉണ്ടാവാം, പിന്നെ നമ്മുടെ OPയിൽ വരുന്ന സാധാരണ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിട്ട് വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള എല്ലാവരെയും കൂടെയാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. 50 പേരുടെ ടെസ്റ്റിനാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. ആൾക്കാരെ കിട്ടുന്ന വർക്ക് നമ്മളത് പൂർത്തിയാക്കും. ടെസ്റ്റ് റിസൾട്ട് വരാൻ ഏതായാലും 4-5 ദിവസം എടുക്കുന്നാലും കോൺടാക്ട് ഉള്ള ആൾക്കാരുണ്ടെങ്കിലും നമ്മളിന്ന് റിസൾട്ട് എടുക്കും. വടകര നഗരസഭയിൽ ഏകദേശം 87 കേസ് ഉണ്ടായിരുന്നത്. അതിൽ 80 പേര് മുക്തി നേടിയിട്ട് 7 പേരാണ് നിലവിൽ പോസിറ്റീവായിട്ട് ആക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ അതിനുപോലെ തന്നെ വിവിധ തുറകളുള്ള വ്യത്യസ്ത രീതിയിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരെ സർവേ എടുത്ത് നടക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 5-6 കാറ്റഗറി വരുന്ന വ്യത്യസ്ത ഇനങ്ങളുടെ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, പത്രപ്രവർത്തകർ, അതുപോലെ തന്നെ കച്ചവടക്കാർ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു 5-6 തുറകളുള്ള വിവിധ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ടെസ്റ്റ് നടത്താൻ പോകുന്നത്. ഏകദേശം 2-6 കേസുകൾക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കിട്ടുന്ന റിസൾട്ട് ഒരു ഏകദേശം 3-4 ദിവസം കഴിയും. പോസിറ്റീവ് ആണെങ്കിൽ തന്നെ അപ്പം തന്നെ ഫോൺ തന്നെ അവരെ ഓൺലൈനിൽ തന്നെ അവരെ അറിയിച്ച് അതിൻ്റെ നടപടി ചെയ്യും. അടുത്തത് വില്യാപ്പള്ളി പഞ്ചായത്തിൻ്റെ കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വടകരയിൽ കോവിഡ് വ്യാപനം തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ വില്യാപ്പള്ളിയിലായിരുന്നു ആദ്യത്തെ പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വില്യാപ്പള്ളിയിലും ഇന്ന് 4 കേസുകൾ പോസിറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത്. ലോകനാർക്കാവും പയങ്കുറ്റി മലയിലുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച 2 പേർ എന്ന് പറയുന്നത്. ഇവിടെ അല്പം ആശങ്ക
ആരോഗ്യക്ക് ഇട നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനപ്രതിനിധിയുടെ വീട്ടിലെ ഒരംഗത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത് കൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾ ക്വാറന്റൈനിലേക്ക് പോകണം എന്നുള്ളത് അല്ലെങ്കിൽ ഇവരുമായി പ്രാഥമിക സമ്പർക്കത്തിൽ പെട്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ക്വാറന്റൈനിൽ പോകണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.